ഹായ്, ഞാൻ ജർമിത. ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഇറച്ചിപ്പത്തിരിയാണ്. അതിനാവശ്യമുള്ള സാധനങ്ങൾ: ഉള്ളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്, പെരിഞ്ചീരകപ്പൊടി, ഗരം മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പച്ചമുളക്, മല്ലിയില, വേപ്പില, ഇറച്ചി. ഇറച്ചി ഉപ്പിട്ട് വേവിച്ചതാണ്. അതിനുശേഷം മിക്സിയിൽ പൊടിച്ചെടുക്കുക. പത്തിരിക്ക് വേണ്ടിയിട്ട് മൈദ ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് വഴിച്ചെടുക്കുക. അതിനുശേഷം കോഴിമുട്ട, പിന്നെ ഏലക്ക പൊടിച്ചത്, പഞ്ചസാരയും ഇട്ടിട്ട് വെയിറ്റ് വെക്കുക. അപ്പം ആദ്യം ഫില്ലിങ് ഉള്ളത് അടുപ്പ് ഓൺ ചെയ്യാം. ചൂടായതിനു ശേഷം ഓയിൽ ഒഴിച്ച് ഉള്ളി ഇടുക. ഉള്ളി അത് നല്ലതുപോലെ താളിച്ചെടുക്കുക. കുറച്ച് താളിയതിനു ശേഷം കുറച്ച് പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുക്കുക 2 സ്പൂണ്. പച്ചമുളക് എരിവിനനുസരിച്ചിട്ട് ഉപയോഗിച്ചാൽ മതി. കുറച്ച് മുളക് പൊടി 1/2 സ്പൂണ്. അര സ്പൂൺ പെരിഞ്ചീരകപ്പൊടി, അര സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടുക. നല്ലതുപോലെ താളി വന്നതിന് ശേഷം ഇറച്ചി വിതയ്ക്കുന്നു. ഇത് മല്ലിയിലാണ്. മല്ലിയില, വേപ്പില ഇത് ഫില്ലിങ് ഏകദേശം റെഡിയായി വരുന്നുണ്ട്. ഫില്ലിങ് റെഡിയായി. സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനിയിപ്പം മൈദ കുറച്ച് ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് കുഴച്ചെടുത്തതാണിത്. പൂരിൻ്റെ രൂപത്തിൽ ചെറുങ്ങനെ പരത്തിയെടുക്കുക. ആദ്യം നല്ല റൗണ്ടിലാക്കി എടുക്കാം. ഉണ്ടെങ്കിൽ അടുപ്പ് വെച്ചിട്ട് ഒരു രൂപത്തിൽ പരത്തിയതിനു ശേഷം കട്ട് ചെയ്യാം. ഇങ്ങനെ അമർത്തി പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ മാറ്റിയെടുക്കാം. കുറച്ച് ഫില്ലിങ് ഇട്ടതിന് ശേഷം അടുത്ത പത്തിരി എടുത്ത് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ തമ്മിൽ ഒട്ടിച്ച് വെക്കാം. അതിനുശേഷം ഇതിനെ കൈകൊണ്ട് ഇങ്ങനെ പിരിച്ചെടുക്കണം. ഇങ്ങനെ 2 എണ്ണം കൂട്ടി യോജിപ്പിക്കുക. ഇനി ഇത് പത്തിരിനെ പൊരിച്ചെടുക്കണം. എണ്ണയിൽ വെയിലൊഴിക്കുക. എണ്ണ ചൂടായിട്ടുണ്ട്. അതിന് ശേഷം എണ്ണയിലേക്ക് ഇങ്ങനെ പത്തിരി ഇടാം. അതൊന്ന് കുറച്ച് ഇതായതിന് ശേഷം അധികം ഇതാക്കിയെടുക്കേണ്ട, ഇങ്ങനെ വാട്ടിയെടുക്കാൻ മതി. അടുത്തത്
ഇനി അടുത്തത് കോഴിമുട്ട. പഞ്ചസാര ആവശ്യത്തിനിടാം. കുറച്ച് ഏലക്കപ്പൊടി ഇടാം. എന്നതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്യാം. പക്ഷെ ഓരോന്ന് എടുത്തിട്ട് ഇത് മുക്കിയതിന് ഈ മുട്ടയെ എടുക്കാം. അധികം എണ്ണ വയ്ക്കണമെന്നില്ല. പിന്നെ ജസ്റ്റ് ഇതാക്കിയെടുക്കാൻ മതി. ഇവിടെ ഒന്ന് എടുക്കാം. ഞങ്ങളെ ഇറച്ചിപ്പത്തിരി റെഡിയായിട്ടുണ്ട്. ഇത് നല്ലൊരു പലഹാരമാണ്. എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം.